Hi friends, welcome back to Sister's Smash. Inna vandittullade Kayi Kumsinte recipe aayittane. Nalla tasty aayittulla, nalla soft aayittulla Kayi Kums namukku enganeyanu ready aaki edukka nokkam. Appo adinu munbayitte nammude channel ithuvare subscribe cheyathavarundengil please onnu subscribe cheyane. Appo namukku ini idengeyanu thayaaraaki edukka nokkam. Appo idundakka vendittu njane oru payamaanu eduthittullade. അധികം വയ്ക്കാത്ത പഴം വേണം എടുക്കാനായിട്ട്. നമ്മൾ കായ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് പഴമാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ കായ്പൊളക്ക് കട്ട് ചെയ്യുന്നത് പോലെ ഇതുപോലെ ചെറുതായിട്ട് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇനി ഈ ഒരു പഴം മുറിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു വലുപ്പത്തിൽ വേണം ട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം നമ്മൾ കായ്പൊളക്കൊക്കെ വഴറ്റി എടുക്കുന്ന അതേപോലെ തന്നെ ഒന്ന് വഴറ്റി എടുത്താൽ മതിയാവും അധിക ടൈം ഒന്നും ഇത് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പിടിക്കുന്ന ആ ഒരു ടൈം ആവുന്നതുവരെ ഒന്ന് വഴറ്റി എടുത്താൽ മതിയാവും അധികം വഴഞ്ഞിട്ടില്ലെങ്കിലും ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ഒന്ന് വഴഞ്ഞിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചു മൈദപ്പൊടി എടുത്തിട്ടുണ്ട് 3 ടേബിൾ സ്പൂൺ കുമിച്ചെടുക്കണം നമ്മൾ വടിച്ചെടുക്കരുത് 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു 3 മുട്ട എടുത്തിട്ട് നമുക്കൊരു ബോളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഹാൻഡ് വിസ്ക് അല്ല യൂസ് ചെയ്യുന്നത് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ബീറ്റർ ഇല്ലാത്തവർ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചാലും മതിയാവും ആദ്യം നമുക്കിതൊന്ന് ഹൈ സ്പീഡിൽ വെച്ച് ബീറ്റ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് 6 ടേബിൾ സ്പൂണും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഓരോരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ളി ഈ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഇതൊന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് ബീറ്റർ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കരുത് എന്തെങ്കിലും ഇതുപോലൊരു സ്പാച്ചുലയോ സ്പൂണോ വെച്ച് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കുറേശ്ശേ ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം
ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓണാക്കാതെയാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. പാത്രത്തിൻ്റെ അടിയിൽ ഒരു തട്ട് കൂടി വെച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. നമ്മുടെ കുംസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെന്തിനോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയറോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്തിട്ട് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.